ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞതു കേകയപുത്രിയും കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസി നീ നിരൂപിക്കിലെളുതിനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ അതു ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ളൊന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഭിന്നനായി വന്നിതു താതനറിക നീ സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ മാതൃവചനശൂലാഭിഹതനായ മേദിനീ പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാ ഇത്രയെല്ലാം പറയണമോ മാതാവേ താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പേനതിനില്ല സംശയം മാനസേ ഭേദമിതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിക നീ ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാളാദരാൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിനാലു സംവത്സരം കാനനേ താപസവേഷേണ വാഴുകയും വേണം നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ
ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്കഭിഷേകം ഭരതനു, ഞാനിനി വൈകാതെ പോവേൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു, ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെക്കുറിച്ചേറും അമ്മയ്ക്കു, മദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു, മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേ എന്നരുൾ ചെയ്തു ദേവനും. മാതൃഗേഹം പുക്കതു നേരം, ധാർമ്മികയാകിയ മാതാ സസമ്മതം. ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവ ദാനങ്ങൾ ചെയ്താദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം, സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ. രാമനുപഗതനായതു കണ്ടീലെ ഭൂമിപാലപ്രിയെ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമകളേവരം മന്ദമന്ദം തലോടിപ്പറഞ്ഞിടിനാൻ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നീടു ഭുജിപ്പതിനാശുനി എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമ്മയ്ക്കു മൽപിത രണ്ടുവരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിൻ നയക്കെന്നു മറ്റേതും. തത്ര പതിനാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാണ്. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിന്നു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ, ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയ ചീടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം? എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാര ബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകേണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ
പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാച ഗമിക്കുന്നതാകിലോ. ഞാനുമൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോ. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിനാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആകുലമെന്തിതു കാരണമുണ്ടാവാൻ ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപാഹീനം ഷഡപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയുമൊക്കവേ. അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞിന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂർവം നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വന്നിസന്തപ്ത ലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമമെത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപമാമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതുവേകേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം.
ആയുസ് പോകുന്നതേതുമറിവില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചില നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയുന്നീനമായ തൻ വൈഭവം. ഇപ്പോളിതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായകയാൽ ആമകുംഭാംബുസമാനമായുസ്സുടൻ പൂമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാം പ്രേടിതം കലർന്നീടും ദശാന്തരി. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീരായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മായാമോഹം. ത്വം മാംസരക്താസ്ഥി വിൻമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോന്നിതധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകേ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ. മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം ഋണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭി കേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാ.
ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലെ വസിപ്പദാത്മാവു കേൾ. ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകന്നേവരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശു കളകനി. മാനമല്ലോ പരമാപദാമാസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാം. കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിന് അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ്കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു പതിനാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെക്കളഞ്ഞുടനുൾക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനങ്ങെന്തുള്ളിലിച്ഛയെന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടേണമമ്മയും. ഭർത്തൃകർമാനുകരണമത്രേ പാതിവ്രത്യനിഷ്ഠ വധൂനാമെന്നു നിർണയം. മാതാവു മോദാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുൽസംഗസേമി ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു. കൗസല്യയും ദേവകളോടിരന്നിടിനാൾ സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടദയാഭേ പുരുഷോത്തമ ഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതികെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ.